സോഷ്യോളജി യുടെ രണ്ടാമത്തെ ചാപ്റ്റർ എമർജൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി എന്ന ചാപ്റ്റർ ആണ് എടുക്കേണ്ടത്. ഈ ചാപ്റ്ററിനകത്ത് ആദ്യം തന്നെ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് വൺ വേർഡ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. വേറെ കാര്യമായിട്ട് ഒന്നും പഠിക്കാനില്ല. ഒന്നോ രണ്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വൺ വേർഡ് മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെന്താണെന്ന് ഇവിടെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ദ വെസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് പൊതുവേ നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ പ്രത്യേകതയാണെന്ത്, ഹ്യൂമൻ ബീങ്സ് ഹാവ് ഓൾവേസ് ബീൻ ഇൻട്രസ്റ്റഡ് ഇൻ നോവിങ് ആൻഡ് തിങ്കിങ് അബൌട്ട് ദിയർ സൊസൈറ്റി. അതായത് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അറിയണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടി ഹ്യൂമൻ ബീങ്സിൻ്റെ പ്രത്യേക ത്വരയാണ്. കാരണം മറ്റുള്ളവർക്കില്ലാത്ത, അതായത് മറ്റുള്ള മൃഗങ്ങൾക്കില്ലാത്തൊരു ജിജ്ഞാസയാണ് പൊതുവേ നമ്മുടെ പുറകിൽ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യൂ നിൽക്കുകയാണ് 10 തവണ പുറകോട്ട് തിരിഞ്ഞ് നോക്കും. കാരണം പുറകിൽ എന്താ സംഭവിച്ചേ, അല്ലെങ്കിൽ ചുറ്റുവട്ടം എന്താ സംഭവിക്കുന്നത്. ഇപ്പം പുറകോട്ടോ മുന്നോട്ടോ തിരിഞ്ഞ് നോക്കാൻ പാടാത്തൊരു സ്ഥലത്താണെങ്കിൽ പോലും നമ്മൾ ചുറ്റുവട്ടം മുഴുവൻ പിടിച്ചുകൊണ്ടിരിക്കും. കാരണം നമുക്ക് ചെറിയ നിസ്സാരമായ ഒച്ചകൾ കേൾക്കുമ്പോൾ അതെന്തിനാണ് സംഭവിച്ചത്, എന്തിനാ ആരാ കയറിയത്, ആരാ കരഞ്ഞത്, എന്താ വീണത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ജിജ്ഞാസാപൂർവ്വം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പം സൊസൈറ്റിയെ കുറിച്ചിട്ട് അറിയാനുള്ള ജിജ്ഞാസയാണ് ഇവിടെ ഹ്യൂമൻ ബീങ്സിനെ സൊസൈറ്റിയെ കുറിച്ചിട്ട് അറിയാനുള്ള ജിജ്ഞാസയെ കുറിച്ചിട്ടാണ് ഇതിൻ്റെ അത് പറയുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പേജിൽ പറയുന്നത് അരിസ്റ്റോട്ടലിനെ കുറിച്ചിട്ടാണ്. സം സ്കോളേഴ്സ് ട്രേസ് ദ ഒറിജിൻ ഓഫ് സോഷ്യോളജി ഫ്രം ഇക്കണോമിക്സ് ഓഫ് കൗടില്യ ആൻഡ് പൊളിറ്റിക്സ് ഓഫ് അരിസ്റ്റോട്ടൽ. അതായത് ചില തിങ്കേഴ്സ് എവിടെ നിന്നാണ് കൗടില്യയുടെ ഇക്കണോമിക്സിൻ്റെ ഇതിനകത്തുനിന്നും അരിസ്റ്റോട്ടലിൻ്റെ പൊളിറ്റിക്സിൻ്റെ പൊളിറ്റിക്സ് ഓഫ് അരിസ്റ്റോട്ടലും ഇക്കണോമിക്സ് ഓഫ് കൗടില്യ ഈ രണ്ട് ഭാഗത്തുനിന്നും എന്ത് എടുക്കുന്നുണ്ട്, പിന്നെ സൊസൈറ്റിയെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടി അല്ലെ സോഷ്യോളജിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഈ ഭാഗങ്ങൾ എടുക്കുന്നുണ്ട്. പേജും ക്ലിയർ അല്ല, അന്നേരം സാരമില്ല, നിങ്ങൾ നോക്കിയാൽ മതി, കാരണം വൺ വേർഡ് ക്വസ്റ്റ്യൻസേ വരാനുള്ളൂ. ഫോർ എക്സാമ്പിൾ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അരിസ്റ്റോട്ടൽ റിഫ്ലക്ട്സ് ദാറ്റ് എ മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ. അപ്പം അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ് മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്ന്, അരിസ്റ്റോട്ടലിൻ്റെ വാക്കുകളാണ്. ഹൂ സെഡ് ദിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിസ്റ്റോട്ടലാണ്, മാൻ ഈസ് പൊളിറ്റിക്കൽ ആനിമൽ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലാണ്. അപ്പം സോഡ് ദ സീഡ്സ് ഓഫ് സോഷ്യോളജി, കാരണം ഈ ഒരു വേർഡിലൂടെയാണ് സോഷ്യോളജി എന്നൊരു വാക്കിനെ അവർ കൂട്ടി കലർത്താൻ വേണ്ടി അല്ലെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നെക്സ്റ്റ് മോണ്ടെസ്ക്യൂ ഹു ഓഫേർഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ഇൻക്ലൂഡിങ് ദ സിംപ്ലസ്റ്റ് വൺസ് ഓഫ് ഹണ്ടേഴ്സ് ആൻഡ് ഗുഡ് ഫുഡ് ഗാദേഴ്സ്. അപ്പോൾ മോണ്ടെസ്ക്യൂ എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു തത്വചിന്തകൻ മോണ്ടെസ്ക്യൂ എന്താണ് പറഞ്ഞേക്കുന്നത്, നമ്മുടെ മനുഷ്യന്മാരെ നായ വേട്ടക്കാർ അല്ലെങ്കിൽ ഫുഡ് ഗാദേഴ്സ് പിന്നെ സാധനങ്ങളല്ല ഭക്ഷണ സാധനങ്ങൾ സ്വരുക്കൂട്ടി വെക്കുന്നവർ അല്ലെങ്കിൽ ഹണ്ടേഴ്സ് ഇങ്ങനെയുള്ള പേരിലാണ് പിന്നെ മോണ്ടെസ്ക്യൂ വിളിക്ക സൊസൈറ്റിയെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ വിളിക്കുന്നത്. അപ്പം അരിസ്റ്റോട്ടിൽ പറയുന്നത് മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്ന് പറയുന്നുണ്ട്, മോണ്ടെസ്ക്യൂ പറയുന്നു പിന്നെ മനുഷ്യന്മാരെന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ ഹണ്ടേഴ്സ് അല്ലെങ്കിൽ ഫുഡ് ഗാദേഴ്സ് ആണെന്ന് പറയുന്നു. ശരിക്കും ഇവിടെ ഈ പോയിന്റില്ല. പിന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ വന്നതിന് ശേഷമാണ് സോഷ്യോളജിയെ കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതലായിട്ട് വന്നത്. അതായത് ഫ്രഞ്ച് റെവല്യൂഷൻ എമർജ് ചെയ്തിരിക്കുന്ന 1789 ഫ്രഞ്ച് റെവല്യൂഷൻ നടന്നത്. ആ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ആ ആവിർഭാവത്തോടു കൂടിയാണ് സൊസൈറ്റിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഫ്രഞ്ച് റെവല്യൂഷൻ 1789 ശേഷമാണ്. പിന്നെ അടുത്ത പാരഗ്രാഫിൽ ആഗസ്റ്റ് കോംപ്റ്റെ ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി. ആഗസ്റ്റ് കോംപ്റ്റേനെയാണ് ഇവിടെ ഫാദർ ഓഫ് സോഷ്യോളജി എന്ന്, ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് വെച്ചാൽ ആഗസ്റ്റ് കോംപ്റ്റെയാണ്. അപ്പം കോംപ്റ്റെ പറഞ്ഞു, കോംപ്റ്റെ ആർഗ്യൂഡ് ദാറ്റ് ദ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഫിസിക്സ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി. അപ്പോൾ കോംപ്റ്റെയുടെ കണക്ക് പ്രകാരം എന്താണ്, കോംപ്റ്റെ ആർഗ്യു ചെയ്യുന്നത് നമ്മുടെ പഠനത്തിൽ എന്തും കൂടെ വരുന്നുണ്ട്, സൊസൈറ്റിയുടെ പഠനത്തിൽ ഫിസിക്സും കൂടെ വരുന്നുണ്ടെന്നാണ് കോംപ്റ്റെ ആർഗ്യു ചെയ്യുന്നത്. ഇപ്പം പിന്നെ സൊസൈറ്റിയുടെ പഠനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സോഷ്യോളജിയുടെ പഠനത്തിൻ്റെ അകത്ത് ഫിസിക്സും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ടെന്നാണ് കോംപ്റ്റെയുടെ ആർഗ്യുമെൻറ്റ്. അടുത്ത ആഗസ്റ്റ് കോംപ്റ്റെ ഹു ഗേവ് സോഷ്യോളജി ഇസ് നെയിം ഐഡൻറ്റിഫൈഡ് 3 stages ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. ആഗസ്റ്റ് കോംപ്റ്റെ എന്ത് ചെയ്തു, സോഷ്യോളജിയെ 3 stages 3 കാലഘട്ടങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിലൊന്നാണ് തിയോളജിക്കൽ എന്ന് പറയുന്നത്. തിയോളജിക്കൽ എന്ന് പറയുന്നത് എന്താണ്,
In the first stage, explanations of various phenomena were given in religious terms. Theological terms, ദൈവികമായ കാര്യങ്ങളെ കുറിച്ചുള്ളതാണ്. അപ്പം റിലീജിയസ് ടേംസിനെ കുറിച്ചുള്ള പഠനമാണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തത്. ദൈവത്തെ കുറിച്ചിട്ട് അറിയുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തെ മെറ്റാഫിസിക്കൽ, മെറ്റാഫിസിക്കൽ എന്ന് വെച്ചാൽ തത്വമീമാംസ, തത്വങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളെ തത്വമീമാംസ എന്ന് പറയുന്നത്, അതാണ് ഇവിടെ മെറ്റാഫിസിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് മെറ്റാഫിസിക്സിനെ കുറിച്ചുള്ള പഠനമാണ്. മൂന്നാമത്തെ പോസിറ്റിവിസമാണ്. കാരണം പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു പോസിറ്റീവ് സോച്ചോ ബാപ്തി വിശ്വാസവും ഇല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരും ഇന്നൊരു സ്റ്റേജിലും എത്തില്ല. അപ്പം ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ദി ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ തോട്ട് വാസ് പോസിറ്റിവിസം വേർ ഫിനോമിനം വേർ എക്സ്പ്ലെയിൻഡ് ഇൻ ടേംസ് ഓഫ് സയൻറ്റിഫിക് അപ്രോച്ച് ടു ദ സോഷ്യൽ വേൾഡ്. അപ്പം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസിറ്റിവിസമാണ്. ജനങ്ങളൊക്കെ പോസിറ്റീവ് പുതിയ ശുഭാപ്തി വിശ്വാസം ഇല്ലെങ്കിൽ അവരിന്ന് എവിടെയും എത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും മൂന്ന് പോയിന്റുകളാണ് ഇവിടെയുള്ളത്. ആഗസ്റ്റ് കോംപ്റ്റേനെ സോഷ്യോളജി, ആഗസ്റ്റ് കോംപ്റ്റേ സോഷ്യോളജിനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ത്രീ സ്റ്റേജസ് ആയിട്ട്, മൂന്ന് കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് തിയോളജിക്കലിനെ കുറിച്ചുള്ള പഠനം, രണ്ട് മെറ്റാഫിസിക്കൽ, മൂന്ന് പോസിറ്റിവിസം. നെക്സ്റ്റ്, ദ ഐഡിയ ഓഫ് ഇവല്യൂഷൻ വാസ് കാരിയഡ് ഫോർവേഡ് ഇൻ ദ വർക്ക്സ് ഓഫ് ദ ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ഹെർബർട്ട് സ്പെൻസർ, ഹു റോട്ട് എ ത്രീ വോളിയം വർക്ക് ആൻഡ് ടൈറ്റിൽഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി. അത് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജിയെ കുറിച്ചിട്ട് ആര് എഴുതിയിട്ടുണ്ട്? ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന വ്യക്തി 1893 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തി പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജിയെ കുറിച്ചിട്ട് റൈറ്റ്, ഹു റോട്ട് എ ത്രീ വോളിയം ഓഫ് വർക്ക്, പ്രിൻസിപ്പിൾ സോഷ്യോളജിയെ കുറിച്ചിട്ട് മൂന്ന് ബുക്സുകളാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അപ്പം സ്പെൻസർ സോഷ്യോളജിയെ പറഞ്ഞിരിക്കുന്നത് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെൻസർ കോൾഡ് ദിസ് പ്രിൻസിപ്പൾ ആസ് ദ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. ഓക്കെ, അപ്പോൾ സ്പെൻസറിൻ്റെ ഇത് പ്രകാരം, പ്രിൻസിപ്പിൾസ് പ്രകാരം സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത പേജിൽ, പാരഗ്രാഫ് അല്ല പേജ് എൻഡിലായിട്ട് മാക്സ് വെബറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മാക്സ് വെബർ എന്ന് പറയുന്നത് എന്താണ്? മാക്സ് ഇൻ ജർമ്മനി ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വർക്ക് വാസ് ഓഫ് മാക്സ് വെബർ, 1864 to 1920 കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ്. ഹീ ഈസ് നോൺ ആസ് ദ വർക്ക് ടൈറ്റിൽഡ് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജി. കാരണം ഇവിടെ പറയുന്നതൊക്കെ അയാളുടെ വർക്കിനെ കുറിച്ചിട്ടാണ്, മാക്സ് വെബറിൻ്റെ വർക്കിനെ കുറിച്ചിട്ടാണ് ഏതൊക്കെയാണ് പറയുന്നത്. ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ബേസിക് കൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജി, ജനറൽ ഇക്കണോമിക് ഹിസ്റ്ററി, ദ പ്രൊട്ടസ്റ്റൻറ്റ് എത്തിക് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ദ തിയറി ഓഫ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഓർഗനൈസേഷൻ. ഇതൊക്കെ മാക്സ് വെബറിൻ്റെ വർക്കുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ. ഇൻ കമ്പാരിസൺ ടു ദുഖേം, വെബർ സെഡ് ദാറ്റ് ദ സോഷ്യോളജിസ്റ്റ് സ്റ്റഡീസ് സോഷ്യൽ ആക്ഷൻ വിച്ച് ഇസ് ആൻ ആക്ട് ആൻഡ് ഇൻഡിവിജ്വൽ പെർഫോംസ് ടു വിച്ച് ഹി അസൈൻസ് മീനിങ്. ഇപ്പോൾ പൊതുവേ ഇവിടെ സോഷ്യോളജിസ്റ്റ് ദുഃഖേം എന്ന് പറയുന്ന മറ്റു തത്വചിന്തകൻ പറയുന്നത് സോഷ്യോളജിസ്റ്റ് പറയുന്നത് സോഷ്യോളജിസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്ന സോഷ്യൽ ആക്ഷനെ കുറിച്ച്. അതായത് നമ്മുടെ സമൂഹത്തിൽ, ഞാൻ ആദ്യം ഫസ്റ്റ് ചാപ്റ്റർ എടുത്തപ്പോഴേ പറഞ്ഞു, സമൂഹത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ പെരുമാറണം എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് സോഷ്യോളജി എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ബേസിലാണ് ഇവിടെ ദുർഖേം എന്ന് പറയുന്നത് സോഷ്യൽ ആക്ഷൻ എന്ന് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്. അടുത്ത പേജിലല്ല, ആ പേജ് ഫ്രീ ആണ്. അതിൻ്റെ അതിന് ശേഷമുള്ള പേജാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. അതിൻ്റെ അകത്ത് പറയുന്നത് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി, ദ ഗ്രോത്ത് ഓഫ് സോഷ്യോളജിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ദ ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ത്രീ ഫേസസ്. ഇൻ ദ ഫസ്റ്റ് ഫേസ് കവറിങ് ദ പീരിയഡ് ഫ്രം 1769 to 1900, അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഫസ്റ്റ് ഫേസ് ഓരോ കാലഘട്ടത്തിന് ഇട്ടിരിക്കുന്നതാണ് സോഷ്യോളജിസ്റ്റ്. നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലുള്ള ഇന്ത്യൻ സോഷ്യോളജി അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യോളജിയുടെ ചരിത്രത്തെക്കുറിച്ച് മൂന്ന് കാലഘട്ടങ്ങളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 1769 to 1900 ആണ്. ദ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജി, ആ ഒരു കാലഘട്ടത്തിലാണ് സോഷ്യോളജിയുടെ ഫൗണ്ടേഷൻ നടത്തിയിരിക്കുന്നത്. സോഷ്യോളജി എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള പഠനം ആ സമയത്താണ് നടത്തിയിരിക്കുന്നത്. സോഷ്യോളജി ബിക്കേം എ പ്രൊഫഷൻ യൂണിവേഴ്സിറ്റി സബ്ജക്ട് ഡ്യൂറിങ് ദ സെക്കൻഡ് ഫേസ് ഓഫ് ഫ്രം 1901 to 1950. അതായത് ആദ്യം സോഷ്യോളജിയെ കുറിച്ചുള്ള പഠനം നടന്നു, പിന്നീട് അതിൽ യൂണിവേഴ്സിറ്റി സബ്ജക്റ്റായിട്ട് മാറിയത് ഏത് കാലഘട്ടത്തിലാണ്? 1901 to 1950 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് യൂണിവേഴ്സിറ്റി സബ്ജക്റ്റായിട്ട് മാറിയിരിക്കുന്നത്. നെക്സ്റ്റ്, ഇത് തേർഡ് ഫേസ് എന്ന് പറയുന്നത് ബിഗിനിങ് ആഫ്റ്റർ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. പിന്നെ ഇത് എപ്പോഴാണ്? അതിൻ്റെ മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്?
ബിഗിനിങ് ആഫ്റ്റർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അടുത്ത സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു മൂന്ന് കാലഘട്ടത്തെ കാലഘട്ടമായിട്ട് ഇന്ത്യയെ ബേസ് ചെയ്തിട്ടുള്ള സോഷ്യോളജി മൂന്ന് കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇനി 1774 വില്യം ജോൺസ് ഫൗണ്ടർ ദ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, ദ എയിം ഓഫ് വിച്ച് വാസ് ദ സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് മാൻ ഇൻ ഇന്ത്യ. അപ്പം 1774 വില്യം ജോൺസ് എന്ത് ചെയ്തു, ഒരു നേച്ചർ ഓഫ് മെൻ ആൻഡ് ഇന്ത്യ എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു പഠനത്തിന് വേണ്ടിയിട്ടൊരു ഒരു ഇതിനെ തെരഞ്ഞ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ളത് നേച്ചർ ഓഫ് മാൻ ഇൻ ഇന്ത്യ എന്നതിനെ കുറിച്ചുള്ള പഠനത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ഇനി ഇങ്ങോട്ട് മൂന്നാലഞ്ച് പേജുകളുണ്ട്. പക്ഷേ ആ പേജസിലൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യാതൊന്നുമില്ല. വെറുതെ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ, കഥകളൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ആവശ്യമായിട്ടുള്ളതൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈ സെക്കൻഡ് ചാപ്റ്ററിലാകെ പഠിക്കാനുള്ള കുറച്ച് വളരെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസുകള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ടെസ്റ്റിൻ്റെ ലാസ്റ്റ് ഭാഗത്തെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസർ നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പം ഇത് വായിച്ചതിന് ശേഷം മൊത്തം ഭാഗങ്ങൾ വായിക്കണമെന്നില്ല, മാർക്ക് ചെയ്ത് ആ ഒരു ഏരിയ മാത്രം വായിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ പേജിലുള്ള, അതായത് പേജ് നമ്പർ 21 പേജ് നമ്പർ 21 വാട്ട് യു ഹാവ് ലേൺഡ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ പോർഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പിന്നെ ചാപ്റ്റർ 2 മൊത്തം വായിക്കേണ്ടതില്ല. വാട്ട് യു ഹാവ് ലേൺഡ് എന്നുള്ള ഇതൊരു സെക്ഷൻ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ കിട്ടും. പിന്നെ ഞാനിപ്പം ഇതിനകത്ത് ക്ലാസ് എടുത്ത് തന്നപ്പം മാർക്ക് ചെയ്ത ആ ഒരു സെക്ഷൻസ് അത്രയേ ഉള്ളൂ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, വായിച്ച് പഠിക്കാം.